निशा स्पाइसेस इन या केसरी रवा केसरी साधारण ऐसी सिंपल बेसिक केसरी रेसीपी केसरी एल पे पर्फेक्ट किटो केसरी करक्ट परव स्मूत पर्फेक्ट കിട്ടാനും കറക്റ്റ് രീതി തന്നെ ഉണ്ടാക്കണം അപ്പം എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് കേസരി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചുതരാം പിന്നെ എന്റെ കേസരിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു കളർ വന്നില്ല കേട്ടോ ചില എന്റെയിലുള്ള കളർ കുറവായിരുന്നു ഒരു ജെല്ല് കളറാണ് ഞാൻ ചേർത്തേക്കുന്നത് അതും എൻ്റെ ഒരു ഇച്ചിരി ഞാനൊരു ഒന്ന് രണ്ട് ഡ്രോപ്പേ ചേർത്തുള്ളൂ കുറച്ചുകൂടെ കൂടുതൽ ചേർത്താല നമ്മൾ സാധാരണ ഫോട്ടോസിലും ഒക്കെ അല്ലെങ്കിൽ കടയിലൊക്കെ കാണുന്ന പോലെ നല്ലൊരു അട്രാക്റ്റീവ് ഓറഞ്ച് ഒരു ബ്രൈറ്റ് കളറിലൊക്കെ കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കളർ ചേർക്കണം അപ്പം ഞാൻ അങ്ങനെ ഭയങ്കര ഒരു ഒത്തിരി കളർ ചേർത്തിട്ടില്ല അത്രയും അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ കഴിക്കാനല്ലേ അതുകൊണ്ട് അത്രയും ഒരു ബ്രൈറ്റ് കളർ വന്നിട്ടില്ല അപ്പം അത് നമുക്ക് കുഴപ്പമില്ല കളറല്ലേ അത് സാരമില്ല ടേസ്റ്റ് ആണല്ലോ ഇമ്പോർട്ടൻ്റ് അപ്പം പെർഫെക്റ്റ് കേസരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം പിന്നെ ഇത് ഒന്ന് രണ്ട് ദിവസമൊക്കെ പുറത്ത് വെച്ചാലും ചീത്തയാകത്തൊന്നുമില്ല കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞ് ഫ്രിഡ്ജ് വെച്ചാൽ മതി ഫ്രിഡ്ജ് വെച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഹാർഡോ വെളിയിൽ വെക്കുകയാണെങ്കിൽ അതേപടി സോഫ്റ്റ് ആയിട്ടിരിക്കും പക്ഷെ സെക്കൻഡ് ഡേ കഴിയുമ്പോഴത്തേക്കും ഫ്രിഡ്ജ് വെക്കണം അത് ഫ്രിഡ്ജ് വെച്ചാലും കുറച്ച് ഹാർഡോ പിന്നെ ഒരു കാര്യം ചെയ്താൽ മതി ഞാനിത് ഇവിടെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരായാലും ഒത്തിരി കഴിക്കാൻ തീരത്തില്ല അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ട് പിന്നെ അത് എടുക്കുമ്പോഴത്തേക്കും മൈക്രോവേവിൽ ഒന്ന് ഹീറ്റ് ചെയ്തിട്ടാണ് എടുത്തോണ്ടിരുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം സ്റ്റൗ കത്തിച്ച് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുവാണേ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാഷ്നട്ട് ഞാൻ ഇടുക കാഷ്നട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങുമ്പോഴത്തേക്കും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം അത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇടാം കിസ്മിസ് ഇങ്ങനെ വീർത്ത് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും ഈ കാഷും കിസ്മിസും കൂടെ കോരി മാറ്റണേ ബാക്കി നെയ്യ് അതേപോലെ പാനി കിടപ്പുണ്ടേ ആ നെയ്യിലോട്ട് റവ ഒന്ന് വറുത്തെടുക്കണം ഒരു കപ്പ് റവയാണ് ഇത് ഫ്ലെയിം ലോയിലാണ് കിടക്കുന്നത് ആ കാഷും കിസ്മിസും എടുത്ത് മാറ്റുമ്പോഴത്തേക്കും ഫ്ലെയിം ലോയിലിട്ടാണല്ലോ എടുത്തത് ഇനിയും ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഇതൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ കേസരി ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാ പ്രാവശ്യവും ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടാത്തതിന് കുറേ റീസൺസ് ഉണ്ട് അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്ന ഇതിൻ്റെ ഈ റവ വറുത്ത് ഒത്തിരി കരിഞ്ഞ് അതിൻ്റെ കളർ മാറിപ്പോകാൻ പാടില്ല എന്നാൽ അതിൻ്റെ ഒരു ചെറിയൊരു മണം വന്ന് തുടങ്ങുക വേണം എന്നാൽ അതിൻ്റെ കളർ മാറാനും പാടില്ല അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം മൂന്നാല് മിനിറ്റ് ആ ലോയിൻ്റെയും മീഡിയത്തിൻ്റെയും ഇടയ്ക്ക് ഫ്ലെയിം വെക്കാവും ഫ്ലെയിം ഒട്ടും കൂട്ടാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ആ ബാക്കി നെയ്യ് അതിലുണ്ടാവും ആ നെയ്യിലിട്ട് തന്നെയാണ് നമ്മൾ ഈ റവ വറുത്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ വറുത്ത റവയാണെങ്കിൽ കൂടെ ഈ പ്രോസസ്സ് ചെയ്യണം ഏകദേശം മൂന്നാല് മിനിറ്റ് ഞാൻ ഈ റവ ലോ മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുത്തിട്ടുണ്ട് ഇനിയും ഫ്ലെയിം ലോയിലാക്കി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റിവെക്കാം ഇതിൻ്റെ പരുവം കണ്ടല്ലോ ഒട്ടും കളർ മാറിയിട്ടില്ല റവയുടെ ആ സെയിം കളറിൽ തന്നെ പക്ഷെ നല്ല ആ ഒരു റവ റോസ്റ്റഡ് ആയ ഒരു മണവും വന്ന് തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓഫാക്കിയത് കേട്ടോ ഇനിയും ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിരുന്ന പാന് ഞാൻ ഹൈ ഫ്ലെയിമിലാക്കുകയാണ് അതിലോട്ട് ഇനിയും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം അപ്പം ഒരു കപ്പ് റവയ്ക്ക് രണ്ടര കപ്പ് വെള്ളമാണ് കണക്ക് ഇപ്പം മെഷറിംഗ് കപ്പൊന്നും വേണ്ട ഏത് കപ്പ് നമ്മൾ ഉപയോഗിക്കുന്നു ആ കപ്പിലെല്ലാം എടുക്കണം അത്രേ ഉള്ളൂ ഒരു കപ്പ് റവയ്ക്ക് രണ്ടര കപ്പ് വെള്ളം അങ്ങനെ നോക്കിയാൽ മതി ഈ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ ഞാൻ കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ ചേർക്കുകയാണ് ഫുഡ് കളർ ചേർക്കുന്ന ഒട്ടും നിർബന്ധമല്ല കേട്ടോ സാധാരണ ആ കേസരിയുടെ ഒരു ഭംഗിക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ചേർക്കുന്നേ ഉള്ളൂ ഇല്ലെങ്കിൽ കുങ്കുമപ്പൂ ഇച്ചിരി ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് അത് ലാസ്റ്റ് അതിപ്പോൾ ചേർക്കേണ്ട കുങ്കുമപ്പൂ ആണെങ്കിൽ ലാസ്റ്റ് ഒന്ന് ചേർത്താൽ മതി ഇപ്പോഴേ ഒന്ന് ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി ഫുഡ് കളർ ഇപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ കഴിക്കാനൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഫുഡ് കളർ ഒന്നും ചേർക്കണ്ട കേട്ടോ ഞാനിപ്പം വെറുതെ ഇപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്യുന്നത് കാരണം ഫുഡ് കളർ ചേർക്കുകയാണ് ഇത് പിന്നെ കുറച്ച് നല്ല ഫുഡ് കളറാണ് ഡോക്ടർ ഓട്കറിന്റെ കുറച്ച് നല്ല ക്വാളിറ്റി ഫുഡ് കളറാണ് ജസ്റ്റ് ഒന്നോ രണ്ടോ ഡ്രോപ്സ് ആ വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കണേ ഫുഡ് കളർ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് ഈ വറുത്ത് വെച്ചിരുന്ന റവയില്ലേ അത് ചേർത്ത് കൊടുക്കണം
പിന്നെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വെള്ളം തിളച്ചിട്ടേ റവ ചേർക്കാവൂ കേട്ടോ. തിളയ്ക്കാതെ വെള്ളത്തിലോട്ട് റവ ഒരിക്കലും ചേർക്കല്ലേ. റവ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫ്ലെയിം മീഡിയത്തിലോട്ടാക്കി ആദ്യം ആ വെള്ളത്തിൽ അതെല്ലാം നന്നായിട്ട് മുങ്ങിക്കിടക്കത്തക്ക വണ്ണം ഒന്ന് ആക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കണം. നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. കട്ടയൊക്കെ ഇങ്ങനെ അവിടെ എവിടെയും കെട്ടി ചെയ്ത് ഈ തവി വെച്ചിട്ട് തന്നെ ഉടച്ചു കൊടുത്താൽ മതിയേ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അത് കുറച്ചൊന്ന് കട്ടിയായി തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഒന്ന് അടച്ചു വെക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ സിമ്മിലാക്കി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വെക്കണം. കാരണം ഈ റവ നന്നായിട്ടൊന്ന് വെന്ത് വരണ്ടേ. അപ്പം സിമ്മിൽ ഒരു മൂന്ന് മിനിറ്റ് എങ്ങനെ ഇരിക്കട്ടെ. റവ വേവാൻ വെച്ചിട്ട് ഇപ്പം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ആ റവ. അപ്പൊ അതാണ് സിമ്മിലിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കുന്നത്. ഇനിയും ഇതിനകത്തോട്ട് പഞ്ചസാര ചേർക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ ചേർത്തോണ്ട് പറയാവേ, ഒരു കപ്പ് റവയ്ക്ക് ഒന്നേകാൽ കപ്പ് പഞ്ചസാരയാണ് കണക്ക്. അത് നല്ല ഒരുവിധം നല്ല മധുരം ഉണ്ടാവും. അങ്ങനെ ഭയങ്കര മധുരം ഇഷ്ടമല്ലെങ്കിൽ ഒരു കപ്പ് ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പം ഒന്നേകാൽ കപ്പ് തന്നെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും വെള്ളം ഇറങ്ങി ലൂസായി വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് റവ നന്നായിട്ട് വെന്തിട്ടേ പഞ്ചസാര ചേർക്കാവൂ. ആദ്യമേ പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ പിന്നെ റവ വേഗത്തില്ല കേട്ടോ. അപ്പം ഈ രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് ആ റവയുടെ ആ നല്ലൊരു വേവ് ആയിട്ടേ പഞ്ചസാര ചേർക്കാവൂ. ഇനിയും ഇതിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങി കുറച്ച് ലൂസായി തുടങ്ങും. ഇത് ശരിക്കും ഈ മുറിച്ചെടുക്കുന്ന ഒരു കേസരി അല്ല ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് എടുത്ത് കഴിക്കത്തില്ല ഈ ശരവണ ഭവനിലൊക്കെ കിട്ടുന്ന ഒരു തമിഴ് സ്റ്റൈൽ കേസരി. എനിക്കതാ ഇഷ്ടം. നല്ല സോഫ്റ്റായിട്ട് വായിലിടുമ്പോഴത്തേക്കും ആ ഒരു അലിഞ്ഞ് വെണ്ണ പോലെ അലിഞ്ഞ് കിട്ടുന്ന ഒരു കേസരി ഇല്ലേ, നല്ല ഉഗ്രൻ ടേസ്റ്റ് അതിന്. അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വെള്ളമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനിയും അവിടെ എവിടെയും കുറച്ചിങ്ങനെ കട്ടയായിട്ട് ഇങ്ങനെ ഉണ്ട കെട്ടി ഇരിപ്പുണ്ടാവും റവ. അതൊന്ന് ഈ തവി വെച്ചിട്ട് തന്നെ തവിയുടെ ബാക്ക് വശം വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ തവി വെച്ചിട്ട് തവിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്തു. ഇപ്പം അതേ ഒട്ടും കട്ടയില്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു കേസരിയാണ്. ഇനിയും കുറച്ച് പരിപാടികളും കൊണ്ട് ലാസ്റ്റ് നമ്മൾ ആദ്യം ആ കാഷ്നേറ്റും കിസ്മിസും വറുക്കാനായിട്ട് നെയ് ചേർത്തേ ഉള്ളൂ. ശരിക്കും കേസരിക്ക് നല്ല നെയ് വേണം. അപ്പോൾ ആകെ രണ്ട് ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ ചേർക്കണം. ഒത്തിരി നെയ് ചേർക്കുന്നില്ല. ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ, പിന്നെ എടുക്കാറാവുന്നതിൻ്റെ തൊട്ട് മുമ്പ് ലാസ്റ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ. ഇനിയും നെയ്യിലും ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. ഫ്ലെയിം ലോയിൽ തന്നെയാണ് ഞാൻ ഇളക്കുന്ന സമയമെല്ലാം ഫ്ലെയിം സിമ്പിളായിട്ടേക്കുന്നത് കേട്ടോ. ഫ്രൈ ചെയ്തിരുന്ന കാഷ്യൂ കിസ്മിസ് എണ്ണം, പിന്നെ ഏലക്ക പൊടിച്ചത് ഫ്ലേവറിന് വേണ്ടി. ഏലക്ക ഞാൻ തൊലി മാറ്റി ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചു വെച്ചതാണ്. അഞ്ച് ഏലക്ക പൊടിച്ചതാണ്. അതാ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പിന്നെ ഒരു സാധനം കൂടെ, അത് ഓപ്ഷണലാണ്. ഇത് ഈ തമിഴ് അവരുടെ ഇത് കല്യാണ വീടുകളിലൊക്കെ, തമിഴ്നാട്ടിലൊക്കെ കല്യാണ വീടുകളിലൊക്കെ ചേർക്കുന്ന ഒരു ഫ്ലേവറാണ്. റോസ് എസൻസ് ആണ്. അപ്പം ഇഷ്ടമാണെങ്കിൽ ആ റോസ് എസൻസിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് ചേർക്കാം. അത് ഈ തമിഴ്നാട്ടിലെ കല്യാണ വീടുകളിലൊക്കെ കേസരി ഇങ്ങനെയാണ് ചെയ്യുന്നത്. നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറുമാണ് കേട്ടോ. അതിന് രണ്ടോ മൂന്നോ ഡ്രോപ്സ് ചേർത്താൽ മതി, കൂടരുത്. ഇനിയും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി യോജിപ്പിക്കണം. അങ്ങനെ നല്ല വെണ്ണ പോലത്തെ കേസരി റെഡി ആയിട്ടുണ്ട്. ഇതിനിയും ഏതെങ്കിലും പാത്രത്തിൽ വെച്ച് ഡീമോൾഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ ഏത് പാത്രത്തിൽ വെക്കുന്നോ അതിന്റെ ഷേപ്പിൽ നല്ല സ്മൂത്ത് ടെക്സ്ചറിൽ ഇത് കിട്ടും. കയ്യിൽ വെച്ചിട്ട് ഉരുട്ടുകയാണെങ്കിൽ അത് എങ്ങനെ വേണമെങ്കിലും നല്ല സ്മൂത്തായിട്ട് കിട്ടും.
നല്ല ലെവലിൽ ഇത് നന്നായിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഇതിനെ ഒരു പാത്രത്തിലോട്ട് ആക്കാം. കേസരി ഞാൻ രണ്ട് ബൗളിലാക്കി ഒന്ന് ഡീമോൾഡ് ചെയ്തു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ് കേട്ടോ. എല്ലാരും കേസരി റവ കേസരി എല്ലാരും ചെയ്യുന്നതായിരിക്കും. അന്നാലും ആ പെർഫെക്റ്റ് രീതിയിൽ കിട്ടിയാലേ ആ ഒരു നല്ലൊരു ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം കേസരി ഉണ്ടാക്കുന്നവരാണെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയണം. അപ്പൊ ശരി, നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.